നിൽക്കുന്നത്? ആ നമ്മൾ ഞങ്ങളിപ്പോ നിൽക്കുന്നത് ഇവിടെ KGF ബസ് സ്റ്റാൻഡിലാണ്. ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ഡെയിലി ബാംഗ്ലൂർക്കും ആന്ധ്രയിലേക്കും എല്ലായിടത്തേക്കും പോകുന്ന ബസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതായി കാണുന്നതാണ് KGF ബസ് സ്റ്റാൻഡ്. ഏകദേശം വളരെ നാളാണ് ഇവിടെ, വളരെ നല്ല തിരക്കുള്ള, അത്യാവശ്യം തിരക്കുള്ള KGF-ലുള്ള എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഇത് തന്നെയാണ്. ആ ഇവിടെ ബാറൊക്കെ ഉണ്ട്, പിന്നെ കടകള്, കുറച്ച് കുറച്ച് ചെറിയ പർച്ചേസൊക്കെ ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഇവര് നാട്ടിലേക്ക് പോകും. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് KGF-ലുള്ള മാർക്കറ്റിലേക്കാണ്. ഇവിടെ വില പേശി നമ്മൾ വാങ്ങുവാണെങ്കിൽ ഒത്തിരി സാധനങ്ങൾ വില കുറച്ച് കിട്ടും. ഇതാട്ടോ ഇവിടെ ബസ് കിടക്കണം തിരിച്ചു. ഇത് ഇവിടെ നമ്മുടെ ബംഗാർപേട്ട എല്ലായിടത്തേക്കുള്ള ബസ്സുണ്ട്. ഏകദേശം 14 രൂപ ഇവിടെ നിന്നുള്ള ബംഗാർപേട്ട, ബംഗാർപേട്ട വഴി പിന്നെ കോളാറ്, കോളാറിൽ നിന്ന് നേരെ ബാംഗ്ലൂരാണ്. ആ കൂടുതലും ബാംഗ്ലൂർ വണ്ടികളാണ് അധികവും ഇവിടെ കാണുന്നത്. പിന്നെ ആന്ധ്ര, ആന്ധ്ര വണ്ടികളും ഉണ്ട് ഇവിടെ. അധികവും വൈൻ ഷോപ്പുകളാണ് തോന്നുന്നത്. ഇവിടെ എല്ലായിടത്തും വൈൻ ഷോപ്പ് തന്നെയാണ്, ഫുള്ള് വൈൻ ഷോപ്പാണ്. വൈൻ ഷോപ്പ്, കുറച്ച് കടകൾ, എല്ലാ സാധനവും കിട്ടും. എന്താ നമുക്ക് വേണ്ടതെന്നുള്ള തിരക്ക് നടന്നു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഇവിടെ കിട്ടും. ആണോ, ഇതെല്ലാം കടകളാണ്. ജ്യൂസ് ഐറ്റംസ്, വള, പൊട്ട്, ചന്ത്, അതേപോലെ ഐറ്റംസ്, ബാഗ്, ബെൽറ്റ് സാധനങ്ങൾ, പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. മൊബൈൽ ആക്സറീസ്, മൊബൈൽ ആക്സറീസിൻ്റെയൊക്കെ എല്ലാ എല്ലാത്തിനും സാധനം. ബാംഗ്ലൂർ ഇത്ര അടുത്തായത് കൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ ചാത്തനും കിട്ടും, ഒറിജിനലും കിട്ടും. ബൈക്കൊക്കെ കയറാണ്ടിരിക്കാൻ വേണ്ടി, ഓട്ടോ ബൈക്കൊക്കെ അകത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി. കണ്ടോ, ഇതിനകത്ത് ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ഇതിനകത്ത്. അല്ലാതെ ഒരു മനുഷ്യൻ, ഒരാൾക്ക് മാത്രമേ അതിനകത്ത് ഒരു ടൈമിൽ കയറാൻ പറ്റുള്ളൂ. പണ്ടുണ്ടല്ലോ നമ്മളിവിടെ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ തിയേറ്റർ പ്രിന്റ്, അല്ല സോറി, സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ കള്ള സീഡി കിട്ടുന്ന സ്ഥലമായിരുന്നു. എല്ലാ പിള്ളേരും ഇവിടെ ഒന്ന് സീഡി വാങ്ങിച്ചാ സിനിമയൊക്കെയാണ്. പൂവൊക്കെ ഇവിടെ മെയിനായിട്ട് പൂവൊക്കെ ഉണ്ട്, കാര്യം കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് മുണ്ടടയൊക്കെ. അതുമല്ല ഇവർ ആന്ധ്ര, കന്നഡ, അവരൊക്കെ എപ്പോഴും പൂവ് വെച്ചിട്ട് നടക്കുള്ളൂ. തേങ്ങ, ചെറിയണോ? ചെറിയല്ലേ നമ്മുടെ നാട്ടിലുള്ള? ആ അത് തന്നെ, ആ ഞാവലാണ്, വലിയ ഞാവലാ. എവിടെ പോണേ? ഇതാണ്ടോ വേണ്ട? ഇതാണോ? എന്താ കടായി പോലത്തെ? അതാണോ വേണ്ട? ഡീൽസ് ഞാൻ പറഞ്ഞേ, ഇതാ ദോശക്കല്ല്, ഇവിടെയൊക്കെ ചോറ്റണ നല്ല വെയിറ്റ് ഉള്ള സാധനം. നല്ല വെയിറ്റ് ആണോ? ആ അതിൽ വേണ്ട, എന്നാലും അടി പിടിക്കാണ്ടൊക്കെ ഇരിക്കുള്ളൂ. നല്ല സാധനം അത്, വെയിറ്റ് ഉണ്ട്. അതല്ല ഈ കടകളിലൊക്കെ ഉണ്ടാക്കണ അതേലാണ്. ഇതല്ലേ റമ ഉദ്ദേശിച്ച? ഇതൊക്കെ എവിടെ എന്തോരം ലോക്കാൻ നോക്കണം, പല സൈസ്. ആ സൂപ്പർ, എക്സലന്റ്. ഇവിടെ എന്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കൂലേ? ഏത് വണ്ടിയുടെ വേണമെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് മാത്താട്ടോ. താഴത്തേക്ക് മീൻ മാർക്കറ്റ് മുമ്പിലോ? നമ്മ അപ്പുറം കേറാം. പെയിന്റ് ആലേ ഇതൊക്കെ പെയിന്റിങ് പാണ്. തെറ്റാലി നിന്ന് മറ്റേ സാധനം ഇവിടെ ഉണ്ടാവലും കാർഷിക സംഭവങ്ങളോട്ടി മമ്മട്ടി കോടാലി. നമ്മുടെ നാട്ടിലേക്കാളും നല്ല വിലക്കുറവായിരിക്കും ഇവിടെ എല്ലാവരും. പിന്നെ ലാഭത്തിനാണ് ഞാൻ വന്ന് വാങ്ങിച്ചോണ്ട് പോകാറില്ലടോ നാട്ടിലേക്ക് വേണ്ടിട്ട്.
അതൊക്കെ നാട്ടിലെ ഗാർഡൻ ടൂൾസ് ആണ്. ഇതാണ്ടോ നിന്റെ സാധനം, മറ്റേ കബാബൊക്കെ ഉണ്ടാണ്. എന്നിട്ട് നിങ്ങോട് നോക്കണോ, വലിയ മസാല ദോശ ഉണ്ടാക്കണേ. ഇതുണ്ടല്ലോ ചൂടുവെള്ളത്തിലിട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തിന്നാം. ഇതൊരു പേരെന്നാണ്? പൂട്ടിയാ എടാ, ഇതല്ലേ നമ്മള് മറ്റേ 5 രൂപ പാക്കറ്റിന്റെ അകത്ത്. എണ്ണയിലിട്ട് വറുത്തെടുക്കാം, ഇല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കും. ആ ഇത് മാഷേന്റെ പിള്ളേർക്ക് കൊടുക്കാം. ABCDEFG അതെ റെഡി ഉണ്ട്. ഇത് കുറച്ച് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോവാം. ഇത് ഓയിലിക്കുള്ള പോട്ട് റെഡി പണ്ണാണോ? ഒരു 10 ABCD ഇട്ട് തരത്തന്നേരെ മാഷേണ് വേണ്ടേ? ഇല വെച്ച് കൊടുക്കാലോ. ഇത് ഇത് ഒണിയനാ? വെങ്കായം നീ കഴിച്ചോക്ക്, നല്ല നന്നാക്കി. അതിനെന്നാ ടേസ്റ്റ്? ഇത് എതുക്ക് യൂസ് പണ്ടാ? ഇന്ന മാതിരി സാപ്പിട്ടിരിക്കാ? ആമാ ഇത് കൊണ്ടുപോയിട്ടുണ്ട്. പിസ്ത എല്ലാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് പിസ്തയല്ലേടാ? അത് പാസ്ത. ഇതൊക്കെ എന്ത് സാധനടാ? ഇത് നാച്ചുറൽ കളർ ആണോ? എന്നാ പസങ്ങള് സാപ്പിട്ട ഏതാവുന്നു? അല്ല കളർ ഡിഫറെന്റ് ആർക്കല്ലേ? ഓ ഇത് വേറെ വേറെ കളറിൽ എടുക്കാം. ഇത് നമ്മുടെ ഹോമിയോഗുളിയാ? ആ പായസത്തിൽ. ഓക്കെ ഓക്കെ, പായസത്തിൽ പോടരുത്.